ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗ് ഡാറ്റ റിലീസായിട്ടുണ്ട്. ചാനൽസിൻ്റെ കാര്യത്തിലും ചാനൽ പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലും നേരിയൊരു റേറ്റിംഗ് ഡിഫറൻസ് ഈ ആഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റേറ്റിംഗിലേക്ക്. ആദ്യം തന്നെ നമ്മൾക്ക് ചാനൽസിൻ്റെ കാര്യം നോക്കാം. നേരിയ റേറ്റിംഗ് ഡിക്രീസ് എല്ലാ ചാനൽസും രേഖപ്പെടുത്തിയെങ്കിലും റാങ്കിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തുടരുന്നു. രണ്ടാം സ്ഥാനം മഴവിൽ മനോരമ, മൂന്നാം സ്ഥാനം ഫ്ലവേഴ്സ് ടി വി, നാലാം സ്ഥാനത്ത് സൂര്യ ടി വിയും അഞ്ചാം സ്ഥാനത്ത് സി കേരളവും തുടരുന്നു. മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ ഡാറ്റയും താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റയുമാണ്. ഏഷ്യാനെറ്റിന് നേരിയ റേറ്റിംഗ് ഡിക്രീസ് ഉണ്ട്. മഴവിൽ മനോരമ 4000 പോയിൻ്റ് ഇപ്രാവശ്യം നഷ്ടപ്പെടുത്തി. ഫ്ലവേഴ്സിനും നഷ്ടം തന്നെ. പക്ഷേ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് സൂര്യ ടി വിക്കാണ്. ഏകദേശം 10000 പോയിൻ്റോളം അവർ നഷ്ടപ്പെടുത്തി. സി കേരളത്തിനും ഈ ആഴ്ച നഷ്ടത്തിൻ്റെ കണക്കുകൾ തന്നെ. ഇനി എന്തായാലും നമുക്ക് ചാനൽ പ്രോഗ്രാംസിൻ്റെ കാര്യം നോക്കാം. കഴിഞ്ഞ ആഴ്ച ടോപ്പ് 5-ൽ നിന്നും പുറത്തായ ബിഗ് ബോസ് ഈ ആഴ്ച തിരിച്ചു വന്നോ എന്ന് നോക്കാം. എന്തായാലും റേറ്റിംഗിലേക്ക്. ഒന്നാം സ്ഥാനത്ത് വാനമ്പാടി തുടരുന്നു. രണ്ടാം സ്ഥാനത്ത് കുടുംബവിളക്കും, മൂന്നാം സ്ഥാനത്ത് നീലക്കുയിലും, നാലാം സ്ഥാനത്ത് കസ്തൂരിമാനും, അഞ്ചാം സ്ഥാനത്ത് മൗനരാഗവും ഈ ആഴ്ചയും തുടരുന്നു. മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ ഡാറ്റയും താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റയുമാണ്. വാനമ്പാടിക്കും കുടുംബവിളക്കിനും കസ്തൂരിമാനും നേരിയൊരു റേറ്റിംഗ് ഡിക്രീസ് ഈ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകെ ഒരു റേറ്റിംഗ് ഇൻക്രീസ് രേഖപ്പെടുത്തിയത് മൗനരാഗം സീരിയൽ മാത്രമാണ്. മാത്രമല്ല, വാനമ്പാടിയും കുടുംബവിളക്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ നേരിയതായിട്ട് ഈ ആഴ്ച ചുരുങ്ങിയിട്ടുണ്ട് എന്നതാണ്. ചാനൽസിനും ചാനൽ പ്രോഗ്രാം റേറ്റിംഗിനും ശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ന്യൂസ് ചാനൽ റേറ്റിംഗിലേക്കാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഈ ആഴ്ചയും സംഭവിച്ചിട്ടില്ല. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുന്നു. രണ്ടാം സ്ഥാനം മനോരമ ന്യൂസ്, മൂന്നാം സ്ഥാനം മാതൃഭൂമി ന്യൂസ്, നാലാം സ്ഥാനം 24ഉം, അഞ്ചാം സ്ഥാനത്ത് ഈ ആഴ്ചയും ജനം ടിവിയും തുടരുന്നു. മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലും താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഡാറ്റയുമാണ്. ഏഷ്യാനെറ്റ് ചെറിയൊരു റേറ്റിംഗ് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഒന്നാം സ്ഥാനത്ത് അവരുടെ സ്ഥാനം ഒന്നും കൂടെ ഭദ്രമാക്കിയിരിക്കുകയാണ്. ബാക്കി എല്ലാ ചാനൽസിനും നേരിയൊരു റേറ്റിംഗ് ഇടിവ് ഈ ആഴ്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത തവണ കാണും വരേക്കും. ഡു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഗുഡ് ബൈ.